ഇട്ട് കൊടുക്കുന്നതാണ്. അതാണ് അതാണ് നമ്മുടെ ഒരു വരുമാനം. അല്ലേ, വരുമാനം ഉണ്ട്, ഇതിന് അറിഞ്ഞില്ല. എനിക്കിതാണ് ഏറ്റവും പ്രിയപ്പെട്ടത്. ഏത് നമ്മൾ ഏതിലാണോ നിൽക്കുന്നത് അത് തന്നെയാണല്ലേ വേണ്ടത്. ചിലത് നമ്മൾ വിചാരിക്കുന്നിടത്ത് പോലെ ആവണമെന്നില്ല, ചിലപ്പോൾ നമ്മൾ ചിലത് വിചാരിക്കാത്ത പോലെ ആയിരിക്കും പോവുക. അത് നമുക്കറിയില്ല, അത് നമ്മുടെ കയ്യിലുള്ള കാര്യമല്ല. ഹായ്, നമസ്കാരം. നമ്മളിപ്പോൾ ഉള്ളത് ഗോസ്റ്റ് പാരഡൈസ് എന്ന് പറയുന്ന ഒരു ചിത്രത്തിൻ്റെ ലൊക്കേഷനാണ്. നമ്മളുടെ കൂടെയുള്ളത് കൈലാഷാണ്. കൈലാഷ് എന്ന് പറയുന്നത് നമുക്കെല്ലാവർക്കും അറിയാം, മലയാളി പെൺകുട്ടികൾക്ക് പ്രിയപ്പെട്ട നീലത്താമര എന്ന ഒറ്റ ചിത്രത്തിലൂടെ പെൺകുട്ടികളുടെ എല്ലാം ഹൃദയത്തിൽ കടന്നു കയറിയ കൈലാഷാണ് നമ്മുടെ കൂടെയുള്ളത്. അപ്പം അദ്ദേഹത്തോട് നമ്മുടെ ഈ ചിത്രത്തിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് ചോദിച്ചറിയാം. ത്രിപ്പം ട്രാവലറിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഓക്കെ, നമസ്കാരം. നമസ്കാരം. അപ്പൊ ഈ ഒരു സിനിമയെക്കുറിച്ച്, ഗോസ്റ്റ് പാരഡൈസിലേക്ക് എങ്ങനെയാണ് എത്തിപ്പെട്ടത്, അല്ലെങ്കിൽ ആ ചിത്രത്തെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? ആ ചിത്രത്തെ കുറിച്ച് പറയുന്നതിന് മുൻപ് എന്റെ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞ പെൺകുട്ടികൾക്ക് മാത്രമല്ല ആൺകുട്ടികൾക്ക് നമ്മളോട് അപ്പോ സന്തോഷം, നല്ല വാക്കുകൾ പറഞ്ഞാൽ. നമ്മളിപ്പോ ഇവിടെ വരാപ്പുഴ ഭാഗത്ത് ആണ് ഷൂട്ടിലുള്ളത്. ജോയ്, അദ്ദേഹം ഓസ്ട്രേലിയയിൽ നിന്ന് വന്നിട്ടുള്ള ആളാണ്. അദ്ദേഹം വർഷങ്ങൾക്ക് മുൻപ് മലയാള സിനിമയിൽ ഒരുപാട് വർഷങ്ങൾ ഭരിച്ച് എന്താ പറയുക, വർക്ക് ചെയ്തിട്ടുള്ള ഒരാളാണ്. അദ്ദേഹം ജോലി സംബന്ധമായി അവിടെ പോയി, അദ്ദേഹം തിരിച്ചു വന്ന് അദ്ദേഹം ചെയ്യുന്ന കുറച്ച് പോർഷൻസ് അവിടെ ഓസ്ട്രേലിയയിലും കുറച്ച് പോർഷൻസ് ഇവിടെയും നടക്കുന്ന ഒരു കഥയാണ്. അതിൽ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു വേഷം ആണ് രാജേഷ് എന്ന് പറയുന്ന ഒരു കഥാപാത്രമാണ് ഞാൻ ചെയ്യുന്നത്. എന്തായാലും ഒരുപാട് നല്ല നടീനടന്മാർ ഇതിൽ പങ്കെടുക്കുന്നുണ്ട്, ഒരുപാട് ടെക്നീഷ്യൻസ് മലയാളത്തിലെ ഇതിൽ വർക്ക് ചെയ്യുന്നുണ്ട്. സന്തോഷം, നല്ലൊരു രസകരമായ അനുഭവമായിരുന്നു. എത്ര നാളായി ഈ ഒരു ഷൂട്ടുമായിട്ട് നമ്മൾ മുന്നോട്ട് പോയിട്ട്? ഞങ്ങളിപ്പം ഒരു 10-15 ദിവസമായിട്ട് മുമ്പ് ഞങ്ങളൊരു ഒരാഴ്ചത്തോളം ഷൂട്ട് ചെയ്തിരുന്നു. എൻ്റെ പോർഷൻസ് ഷൂട്ട് വേറെ ഉണ്ടായിരുന്നു, ഇന്നിപ്പം എൻ്റെ പോർഷൻ തീർന്നു. ഇന്നത്തെ കൊണ്ട് എൻ്റെ പോർഷൻസ് തീർന്നു. അതിനിടയ്ക്ക് വേറെ ഒന്ന് രണ്ട് കാര്യങ്ങൾക്ക് പോയിടതുകൊണ്ടാണ് വീണ്ടും ഒരു ഡേറ്റ് എനിക്ക് പോകേണ്ടി വന്നത്. ഒരു നിമിത്തമായിട്ട് നമുക്ക് ഇന്ന് തന്നെ എത്താൻ സാധിക്കും, നല്ലതാവട്ടെ. അതെ, തീർച്ചയായും. അപ്പം നീലത്താമരയല്ലേ നമ്മുടെ ഫസ്റ്റ് സിനിമ എന്ന് പറയുന്നത്, അല്ലേ? നീലത്താമരയിലേക്ക് എങ്ങനെ എത്തിപ്പെട്ടത്? ഞാൻ ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണെങ്കിലും ഞാൻ ഓഡീഷൻസ് ആണ് അന്ന്. നമ്മളങ്ങനെ നിലവിലെ സോഷ്യൽ മീഡിയസ് ഒന്നും അധികമില്ല. നമ്മൾ മാഗസിൻസുകളിൽ നിന്നാണ് പുതിയ സിനിമകൾ അല്ലെങ്കിൽ പുതിയ സിനിമ തുടങ്ങുന്നതും അല്ലെങ്കിൽ പുതിയ വേഷങ്ങൾ ഒക്കെ അറിയുന്നത്. അപ്പം ഞാനങ്ങനെ ഒരു സിനിമ മാഗസിനിൽ നിന്ന് ഫോട്ടോ അയച്ചു കൊടുത്തും അതിൻ്റെ പുറകെ നടന്നും ഒക്കെ അങ്ങനെ അന്ന് അന്ന് അങ്ങനെയാണ് ഒരു കാലം. അല്ല, അത് എം ടി സാറ് പോലെ ലാൽ ജോസ് പോലുള്ള ആൾക്കാരുടെ തീരുമാനമാണ്. അവിടേക്ക് നമുക്ക് എത്തിപ്പെടാൻ പറ്റി എന്നുള്ളത് വലിയൊരു അനുഗ്രഹമാണ്. ആ തുടക്കത്തിൽ തന്നെ വലിയൊരു ടീമിൻ്റെ ഭാഗമാകാൻ സാധിച്ചു, അല്ലേ? തീർച്ചയായിട്ടും, അതൊരു വലിയ സന്തോഷമാണ്. ഇപ്പൊ നിലവിൽ നമ്മളിപ്പോ എത്ര സിനിമകളും അഭിനയിച്ചിട്ടുണ്ടാവും? ഞാൻ ഒരു 60-ഓളം സിനിമകളുടെ ഭാഗമായിട്ടുണ്ട് നിലവിൽ ഉണ്ട്. അതിൽ ഏറ്റവും പ്രിയപ്പെട്ട ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാല്? ഇപ്പൊ എനിക്കിതാണ് ഏറ്റവും പ്രിയപ്പെട്ടത്. നമ്മൾ ഏതിലാണോ നിൽക്കുന്നത് അത് തന്നെയാണ്. തീർച്ചയായും. നമുക്ക് ബ്രേക്ക് നൽകിയ ഒരു കഥാപാത്രം എന്ന് പറയുന്നത്, ഈ ബ്രേക്ക് എന്ന് പറയുന്നത് മറ്റുള്ളവർ നൽകുന്നതാണ്. നമ്മളെ സംബന്ധിച്ച് നമുക്ക് ഞാൻ വളരെ പ്രസന്റ് ജീവിക്കുന്ന ഒരാളാണ്. ഈ ഒരു നിമിഷം എന്താ പറയുക, ഈ കഥാപാത്രത്തോട് അല്ലെങ്കിൽ ഈ ചുറ്റുപാടിനോട് നീതി പുലർത്തുക എന്നുള്ളതാണ്. അപ്പം നമ്മളല്ലാതെ ഇത് ബ്രേക്കാവും ഉപകരണം ചെയ്യുമ്പോൾ ഇതിൽ ബ്രേക്ക് ആവില്ലായിരിക്കും, അങ്ങനെയൊന്നും നമുക്ക് അറിയില്ല. നമ്മൾ അവിടെ ഫുള്ളി ഇൻവോൾവ് ആവാൻ ശ്രമിക്കുന്ന ഒരു രീതിയാണ് എനിക്കുള്ളത്. നമ്മുടെ ഭാഗം ക്ലിയർ ചെയ്യാം, നമ്മൾ ആത്മാർത്ഥമായിട്ട് അതിനോട്ട് നിൽക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത് നിൽക്കുന്നു. ചിലത് നമ്മൾ വിചാരിക്കുന്നിടത്ത് പോലെ ആവണമെന്നില്ല, ചിലപ്പോൾ നമ്മൾ ചിലത് വിചാരിക്കാത്ത പോലെ ആയിരിക്കും പോവുക. അത് നമുക്കറിയില്ല, അത് നമ്മുടെ കയ്യിലുള്ള കാര്യമല്ല. കാരണം അതെനിക്ക് മനസ്സിലായി. കാരണം വെച്ചാൽ ചിരിച്ച മുഖം അല്ലാത്തൊരു മുഖം കൈലാഷിന് നമ്മൾ കാണാനും സാധിച്ചിട്ടില്ല. ഇത് ഇന്ന് വന്നപ്പോഴാണെങ്കിലും അത് ഷൂട്ടിലാണെങ്കിലും അതിന് പുറത്താണെങ്കിലും ഒക്കെ ആ ഒരു ചെറിയൊരു മന്ത്രം ഇപ്പോൾ ഈ നിൽക്കുന്ന അതേ ഫേസ് തന്നെയാണ് നമ്മൾക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. മിലി, ഇവിടെ എറണാകുളത്താണ് ഞാൻ താമസിക്കുന്നത്. എനിക്ക് രണ്ട് കുഞ്ഞുങ്ങളാണ്, രണ്ട് പെൺകുട്ടികളാണ്, വൈഫും ഞാനും അമ്മയും. അങ്ങനെ ഞങ്ങള് അങ്ങനെ പോകുന്നില്ല. അതെ അതെ അതെ. ഈ സിനിമ ഒഴിച്ചാൽ അല്ലെങ്കിൽ സിനിമ വിട്ടാൽ സെക്കൻഡ് ഓപ്ഷൻ എന്താണ് നമുക്ക്? സിനിമയാണല്ലോ ഓപ്ഷൻ. ബിസിനസ് മേഖല സാധാരണ ഈ അവനെ നടന്മാരൊക്കെ അല്ലെങ്കിൽ സിനിമ ഫീൽഡിലുള്ളവർ നമ്മൾ ചോദിക്കുമ്പോൾ അവരൊന്നെങ്കിൽ റിയൽ എസ്റ്റേറ്റ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് പറയാനുണ്ടാവും. അതാണ് ഞാൻ അതറിയാൻ വേണ്ടി തന്നെ ഓപ്ഷൻ. നമ്മൾ ഇന്റർവ്യൂസ് കൊടുക്കുന്നതാണ്. അതാണ് നമ്മുടെ ഒരു വരുമാനം. അറിഞ്ഞില്ല. അപ്പൊ എന്തായാലും വളരെ വൈകിയ സമയമാണ്. കാരണം വെച്ചാല് ഒരു അതി രാവിലെ തന്നെ സെറ്റിലെത്തി. കാരണം ഞങ്ങൾ വന്നത് ഉച്ചക്കാണെങ്കിലും ഇവര് പുലർച്ചെ എത്തിയ ആൾക്കാരാണ്.
ഇപ്പോഴും രാത്രിയായി, പോകുന്ന സമയത്ത് ബാഗൊക്കെ പിടിച്ചു പിടിച്ചാൽ പോയില്ലെന്ന് പറഞ്ഞ് 5 മിനിറ്റ് മാത്രം പറഞ്ഞ് നമ്മൾ പിടിച്ചു നിർത്തിയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ മുഷിപ്പിക്കുന്നില്ല. എന്തായാലും വളരെ വിലപ്പെട്ട സമയം ഈ ഒരു വൈകിയ വേളയിൽ നമുക്ക് തന്നതിന് ഹൃദയത്തിൻ്റെ ഭാഷയിൽ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. അപ്പോൾ ഇനിയുള്ള ജീവിതത്തിലും അതുപോലെ തന്നെ സിനിമാ ജീവിതത്തിലും നല്ല നല്ല ക്യാരക്ടർ ലഭിക്കട്ടെ. അതുപോലെ തന്നെ ജീവിതത്തിലും എല്ലാവിധ വിജയാശംസകളും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നേരുന്നു. എല്ലാവർക്കും വേണ്ടി നന്ദി, നമസ്കാരം. ഒരുപാട് സന്തോഷം. എല്ലാം നല്ലതാവട്ടെ, എല്ലാവരും നന്നായിരിക്കട്ടെ, എല്ലാവർക്കും സന്തോഷവും സമാധാനമൊക്കെ ഉണ്ടാവട്ടെ. അപ്പോൾ നിങ്ങളുടെ ചാനലിനും നിങ്ങളുടെ പ്രേക്ഷകർക്കും എല്ലാ പ്രിയപ്പെട്ട മലയാളികൾക്കും നമസ്കാരം. ഓക്കെ.